ഒരു കൊലക്കയറിനോ അതല്ലെങ്കിൽ ഒരു ബ്ലേഡിനോ ഇരവെച്ചു കൊടുക്കാനുള്ളതല്ല നിന്റെ ഈ വിലയേറിയ ജീവിതം. മരിക്കാനുള്ള നിന്റെ ആ ധൈര്യമുണ്ടല്ലോ, അത് നീ ജീവിക്കാൻ കാണിക്കണം. ഞാൻ കുടുങ്ങി, ഇനി എനിക്ക് രക്ഷയില്ല. എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു, തുറന്നു തരാൻ ആരുമില്ല. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. നിറുകെട്ട ഈ ജീവിതം എനിക്ക് മടുത്തുപോയി. തുടങ്ങിയ നശിച്ച ചിന്തകളായിരിക്കും പലപ്പോഴും നിന്നെ വേട്ടയാടാറുണ്ടായിരിക്കുക. ഒരു കാര്യം നീ മറക്കരുത്, നീ ഈ ഭൂമിയിൽ ജനിച്ചു വീണെങ്കിൽ ജനിച്ചവരെല്ലാം മരിക്കും എന്നല്ല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ജനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നിന്റെ മാതാവ് നിനക്ക് വേണ്ടി സഹിച്ച യാതനകളും വേദനകളും, നിന്റെ പിതാവ് നിന്നെ പോറ്റാൻ വേണ്ടി അധ്വാനിച്ച അധ്വാനങ്ങളും, നിന്റെ അധ്യാപകർ നിനക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന അറിവുകളും, നിന്റെ കൂട്ടുകാരും സ്നേഹിതന്മാരും നിന്നിൽ അർപ്പിച്ചിരുന്ന വിശ്വാസങ്ങളും, ഇവരെല്ലാം നിനക്ക് വേണ്ടി കണ്ട നല്ല സ്വപ്നങ്ങളും, നിന്റെ ശത്രുവിനു മുന്നിൽ പിച്ചവെച്ച് കൊലക്കയറിന് കീഴടങ്ങരുത്. നീ മരിച്ചതുകൊണ്ട് നീ മാത്രമല്ല ഇല്ലാതാകുന്നത്, നിന്റെ ഉള്ളിലൂടെ വളർന്നു പന്തലിച്ച നിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും, നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിന്നെ അഭയമായി കണ്ടവരൊക്കെയും കൂടിയാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ഇവിടെ നീയല്ല മരിക്കേണ്ടത്, നിന്റെ ശത്രുക്കളുമല്ല മരിക്കേണ്ടത്. പിന്നെ ആരാണ് മരിക്കേണ്ടത്? നീ അവരെ കൊല്ലണം, നിന്റെ കൈക്കൊണ്ട് തന്നെ അവരെ കൊല്ലണം. നിന്റെ രക്ഷാമാർഗം ഈ കൊലക്കയറാണ് എന്ന് നിന്നെ പ്രേരിപ്പിച്ച നിന്റെ ആ ചിന്തയെ, നിന്റെ ആ ഭയത്തെ നീ കൊല്ലണം. ഇനി എന്നേക്കുമില്ലാത്ത കോലത്തിൽ നീ കൊന്നുകളയണം. നിന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ധൈര്യമാണ്. ധൈര്യത്തിനു മുന്നിൽ പതറാത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകുന്ന രണ്ട് സംഭവങ്ങളാണ് ധൈര്യവും ഭയവും. ഭയത്തെ ഉറക്കിക്കടത്താനോ ധൈര്യത്തെ ഉണർത്താനോ നിനക്ക് അറിഞ്ഞില്ലെങ്കിൽ ജനിച്ചതിന് യാതൊരർത്ഥവുമില്ല. നീ അറിയണം ഈ ആത്മഹത്യക്ക് മുതിർന്ന് മരിച്ചുപോയവരുടെ കഥകൾ. അവർ ലക്ഷ്യം വെച്ച അവരുടെ സ്വപ്നങ്ങളും അവരെ അഭയം തേടിയവരുമെല്ലാം ഇന്ന് അനാഥരാണ്, ഒറ്റപ്പെട്ടുപോയി. അവരുടെ വേർപാടിന്റെ കാരണം അറിയാതെ വിതുമ്പുന്ന കുടുംബങ്ങളുണ്ട്. എന്നാൽ അവരുടെ ആ മരണം കാരണം സന്തോഷിക്കുന്ന ശത്രുക്കൾ ഇപ്പോഴും സന്തോഷത്തോടെ ആർഭാടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നീ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇന്നും ഇങ്ങനെ മരിച്ചവരുടെ യഥാർത്ഥ കാരണങ്ങളെല്ലാം ഇരുളുകളിൽ വെളിച്ചമില്ലാതെ അലയുകയാണ്. ഇങ്ങനെ ലക്ഷ്യങ്ങളെയും സത്യങ്ങളെയും ഇരുട്ടുകളിൽ ഒളിപ്പിച്ച് പരാജയങ്ങളെ മാത്രം വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമുണ്ട്? നിങ്ങളുടെ ജനനം ഒരിക്കലും ഒരു ബ്ലേഡിലോ അതല്ലെങ്കിൽ ഒരു കൊലക്കയറിനോ മറ്റു രൂപത്തിലോ അവസാനിപ്പിക്കാനുള്ളതല്ല. കാണിച്ചു കൊടുക്കണം ജീവിച്ചുകൊണ്ട്. ഭയപ്പെടുത്തിയവരൊക്കെ ഭയപ്പെടണം, എന്നിട്ട് ധൈര്യത്തോടെ ധീരതയോടെ നെഞ്ചു വിരിച്ച് നടക്കണം. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഈ നിലക്കുള്ള മരണം ഒന്നിനും പരിഹാരമല്ല, തോൽവിയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ലൈക്ക് ടു ഹേർട്ട്.